അമർത്തി കൊടുക്കണം. വന്ന് ഇടിഞ്ഞു പോകാതെ കാണിക്കേ, ഇടിഞ്ഞു പോകാനല്ല, നല്ല ഉറപ്പിനൊക്കെ വേണ്ടിയാണ്. പിന്നെ പഴയ ടൈൽസ് ഏതെങ്കിലുണ്ടെങ്കിൽ അത് കഴിയുമ്പോൾ അവിടെ അങ്ങനെ കുത്തി കൊടുക്കുക. കുറച്ച് സൈഡ് കുറച്ച് വെള്ളം പറയണം, വെള്ളം ഏറിപ്പോയി. കുറച്ച് വെള്ളം പറഞ്ഞിട്ട് അവിടെ കുറച്ചുകൂടി കുഴി കുത്തുകൊണ്ട് ഈ ആ ടൈൽസിൻ്റെ നീളം എത്ര കുഴി കുത്തണം നമുക്ക്. അപ്പം ഞാൻ കുഴി കുത്തിയത് ആ ടൈൽസിന് അത്ര നീളമില്ല. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് അണ്ടർ ഗ്രൗണ്ട് ഹൗസാണ്. നമ്മളെ ടൈൽസ് ആയിരുന്നു ഒന്ന് കുത്തി കൊടുക്കുക. വെറുതെയൊക്കെ മാതിരി ഒന്ന് ഒരു ഇതിൻ്റെ മാതിരി ഈ ഓട് പെരൻ്റെ മേലത്തെ ബാർപ്പിൻ്റെ ഒക്കെ മാതിരി ഒന്ന് ആക്കി കൊടുക്കുക. പിന്നെ അതിനുശേഷം അതിൻ്റെ അടിയിൽ അവിടെ കുത്തി വെച്ച ആ ഭാഗത്ത് കുറച്ചൊക്കെ മണ്ണ് തേക്കണം, കുറച്ച് കൊടുക്കണം. അത് ഇത് പുകാതിക്കാനാണ്, ഇയ്യാതെ നിൽക്കാനാണ്. സൈഡ് മറ്റേ ഭാഗത്താണ് മണ്ണ് തേച്ച് കൊടുക്കുന്നത്. ഈ ഭാഗത്ത് ഇത് കഴിഞ്ഞിട്ട് മറ്റേ ഭാഗത്തും മണ്ണ് ആക്കി കൊടുക്കണം.
പിന്നെ അതിൻ്റെ മേലാക്കി കൊടുക്കണം. അപ്പം മേലെയും മുകളിലും ഇടിഞ്ഞ് വീഴാതൊക്കെ തന്നെ ഇത് ശരിക്കും നല്ല മണ്ണ് തേച്ച് കൊടുക്കണം. നല്ല വെള്ളം പറഞ്ഞ ചളിയാണ് വേണ്ടത്. എൻ്റെ ഭയങ്കര നല്ല ഒലിച്ചൊക്കെ കൊണ്ട് ചളിയാണ് വേണ്ടത്. പിന്നെ ഉണങ്ങുമ്പോഴപ്പോൾ വേണം നല്ല ഉറപ്പൊക്കെ കിട്ടും. ഇപ്പോൾ ഞാൻ അപ്പുറത്തെ സൈഡ് ആണ് തിരക്കുന്നത്. അതാണ് അവിടെ കാണാത്ത ഇപ്പുറത്തെ സൈഡ് നിങ്ങൾക്ക് കാണിച്ചാൽ നോക്കി. ഇപ്പുറത്തെ സൈഡും ഇതേ മറ്റന്നെയാണ് തേക്കുന്നത്. അവിടെ തേച്ച് കഴിഞ്ഞു. ഇനി ഇത് മുഴുവനും മണ്ണ് കൊണ്ട് മൂടണം. ഇതേപോലൊക്കെ നല്ല മണ്ണ് കൊണ്ട് മൂടണം. ഈ ടീമിൽ കുറച്ച് പായൽ നമുക്ക് ഒട്ടിക്കണ്ട്. ഒരു ഡിസൈനിന് വേണ്ടിയാണ് പായലിങ്ങനെ എടുക്കൽ. ഇങ്ങനെയാണ് പായലെടുക്കേണ്ടത്. കൈയോട് വെച്ചിട്ടാൽ പോരാ. ഒരു ടൈൽസ് ഇട്ടിട്ട് ഇതേമാതിരി ഇങ്ങനെ മുഴുവനാക്കി കൊടുക്കണം. അപ്പൊ കുറെ കുറെ അതേമാതിരി നീയും. അപ്പൊ അതിങ്ങനെ എടുത്ത് ഒരു കൊട്ടിയിലോ അങ്ങനെ എത്തിയിലോ ആക്കിക്കൊണ്ട് അവിടെ കൊണ്ട് ഇതേമാതിരി ആക്കി കൊടുക്കുക. നമുക്ക് നമ്മുടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയെടുക്കും. സ്വിമ്മിംഗ് പൂളല്ല, കുളം ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ നല്ല കുജി കുത്തണം. കുറച്ച് വെള്ളവും ആക്കിയിട്ട് നല്ല കുഴി കുത്തണം. എണ്ണം കുറച്ച് പറഞ്ഞാൽ മതി. എൻ്റെ ഒരു കുറച്ച് ഏറിപ്പോയി. അപ്പം നല്ല കുജിക്കി കുഴി കുത്തി കഴിഞ്ഞു. വട്ടത്തിലാണ് കുഴി കുത്തേണ്ടത്. ഇതൊക്കെ നീളം കൂടിയ നീല. ഇതേക്കെ പോലെ നല്ല കുഴി കുത്തണം. പിന്നെ അതിനെ ഒരു പ്ലാസ്റ്റിക് പീസ് വെക്കണം. അത് ചളി നല്ല ഉണ്ടാവാൻ വഴിയാണെങ്കിലൊക്കെ ചളി കയറി ഒരുമാതിരി ആയിരിക്കും. എൻ്റെ പഴയ പ്ലാസ്റ്റിക് വേസ്റ്റിൻ്റെ ഇതൊക്കെ. പിന്നെ അതിൽ കുറച്ച് മെറ്റലിടണം. ഈ പ്ലാസ്റ്റിക് കീസ് നമ്മളിടുന്നത് അതിൽ വെള്ളം ഇറങ്ങി പോകാതെ കാണാൻ. ഈ മെറ്റലിടുന്നത് ഒരു മോഡലിനാണ്, ഒരു ഡിസൈനിനൊക്കെ വേണ്ടി. ഞാൻ ഇട്ടാൽ പോലെ എല്ലാവർക്കും ഇടണം. ഞാനും എല്ലാവർക്കും ഇടുന്നൊക്കെ ഉണ്ട്. അപ്പം ആ വീഡിയോയിൽ ഞാൻ കാണിക്കില്ല. അപ്പോൾ ഇതൊക്കെ കുറേ ഒക്കെ ഇട്ട് കഴിഞ്ഞു. ഇതേ മാതിരിയാണ്. പിന്നെ നമുക്ക് കുറച്ച് വെള്ളം, അയ്യ വെള്ളം ഒഴിച്ചാൽ ഞാൻ ഇപ്പോൾ പറയാ പ്ലാസ്റ്റിക് കീസിൻ്റെ അതിൽ ചളി ഉണ്ടാകാൻ പാടില്ല. ചളി ഉണ്ടായാൽ ഇതേ മാതിരി ആയിരിക്കും. ചളി ഇല്ലാതെ ഉണ്ടാൽ ഈ മെറ്റലും ചളി ഉണ്ടാകാൻ പാടില്ല. പിന്നെ ഒരു വലിയ മെറ്റൽ എടുത്തിട്ട് ആ സൈഡിലൊക്കെ വെച്ചെടുക്കുക. ഈ കീസൊന്നും മാറിപ്പോയാൽ കാണാം. അല്ലെങ്കിലും മാറിപ്പോവില്ല. ഒന്ന് വെറുതെ വെച്ചെടുക്കുക. ഇനി നമുക്ക് ഒരു മല ഉണ്ടാക്കിയെടുക്കണം.
ഇങ്ങനെ കോളവും നമ്മളെ അണ്ടർഗ്രൗണ്ട് ഔഷധ ഉണ്ടാക്കിയിരുന്നു. നമുക്കൊരു വലിയൊരു മല, മല എന്ന് വെച്ചാൽ ഒരു മൗണ്ട്. ഇതൊക്കെ മാതിരി നല്ലൊരു മൗണ്ടിൻ്റെ ഷേപ്പാക്കി എടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ ഇതുപോലത്തെ കുറേ വീഡിയോസ് വേണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലേക്കണമെന്ന് ഞാൻ എനേബിളും ചെയ്യുക. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം. ഇറ്റ്സ് മീ ഷാമിൽ അബ്ദുൾ റഹൂഫ് സൈനിങ് ഔട്ട്.